₹100 നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ലൈഫ് ചേഞ്ചിങ് ഗാഡ്ജറ്റുകൾ നോക്കാം. ഒന്നാമത്തെന്ന് പറയുന്നത്, എനിക്കുള്ളൊരു പ്രശ്നമാണ് ഈ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യപ്പോഴും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും കാതിൻ്റെ അകത്ത് ഭയങ്കര വേദന. അങ്ങനെ വേദന അനുഭവിക്കുന്നവർക്ക് നിങ്ങൾക്ക് ₹15 ഇതാ ഈ ഇയർ ടിപ്പുകൾ വാങ്ങാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് കാതിൻ്റെ അകത്തോട്ട് തിരുവി കയറ്റി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് ആ ഒരു പ്രഷർ ചേഞ്ച് വന്നിട്ട് കാത് വേദന എടുക്കുന്നത് നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ നല്ലതുപോലെ തിരുമി കയറ്റണം, ഇല്ലെങ്കിൽ കുറച്ചൊക്കെ കഴിയപ്പോൾ ഇതിങ്ങനെ ഇളകി വരും. ഇനി നിങ്ങളുടെ യൂസ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് രണ്ടും കൂടി ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ മതി, സാധനം കയ്യിൽ നിൽക്കും. കമ്പ്യൂട്ടറും ഇയർബഡുകളെല്ലാം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഈ ഒരു ഗാഡ്ജറ്റ്. നിങ്ങൾക്ക് ബ്രഷ് കണ്ടപ്പോൾ മനസ്സിലായി കാണും, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയൊക്കെ കീബോർഡ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ബ്രഷാണിത്. ഇനി കീബോർഡ് ക്ലീൻ ചെയ്യൽ മാത്രമല്ല, നിങ്ങൾക്ക് മെക്കാനിക്കൽ കീബോർഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ കീ ക്യാപ്സും പിക്ക് ചെയ്യാനായിട്ട് പ്ലക്ക് ചെയ്യാനായിട്ടുള്ള കീ ക്യാപ്സ് പ്ലക്കർ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറകു വശം നമ്മളൊന്ന് ഊരി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഭാഗമുണ്ട്. ഒന്നാമത്തത് നിങ്ങളുടെ ഫോണിൻ്റെ സ്പീക്കർ അല്ലെങ്കിൽ ഇയർബഡ്സിൻ്റെ കാതിൽ വയ്ക്കുന്ന ഭാഗത്തുള്ള അഴുക്കുകൾ നിങ്ങൾക്ക് നൈസായിട്ട് തോണ്ടി 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 എടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ചെറിയ ബ്രഷ് വെച്ച് അതിനെ ക്ലീൻ ചെയ്യാം. ഇനി നിങ്ങളുടെ ഇയർബഡ്സ് വയ്ക്കുന്ന ആ ഒരു പോക്കറ്റ് ഉണ്ടല്ലോ കേസ്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ ഈ ഒരു സാധനം വെച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾക്കുള്ളൊരു സൊല്യൂഷനാണ് ഈ ഒരു ഗാഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ഉള്ളവർക്കറിയാം, ഇതിൻ്റെ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇല്ലാണ്ടായി പോകും. അങ്ങനെ ഇല്ലാണ്ടായി പോവാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ കേബിൾ പ്രൊട്ടക്ടർ വാങ്ങാനായിട്ട് പറ്റും. നല്ല നീളമുണ്ട് ഈ സാധനത്തിന്. നിങ്ങളുടെ ഐപാഡിൻ്റെ ഐഫോണിൻ്റെ ചാർജിങ് കേബിളിൽ കറക്റ്റായിട്ട് കയറ്റി വെച്ചാൽ മതി. ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടി ഈ സാധനം ലാസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു ₹5000 കൊടുത്ത് പുതിയ ചാർജറും കേബിളും വാങ്ങേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഇതൊരു 50 രൂപയ്ക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ ഫോണിനെ ചുമരിലൊക്കെ ഫിക്സ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജെൽ പാഡ് വാങ്ങിച്ചാൽ മതി. ഇത് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും ഒരു സാധനത്തിൽ ഒട്ടിച്ച് വെച്ചാൽ മതി, നിങ്ങളുടെ ഫോൺ അങ്ങനെ തന്നെ ഇരുന്നോളും. നിങ്ങൾക്ക് ബാത്റൂമിൽ വേണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ ഒട്ടിച്ച് വയ്ക്കാം, നിങ്ങൾക്ക് മിററിൽ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ മിററിൽ ഒട്ടിച്ച് വയ്ക്കാം. ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ പശ തീരുന്ന സമയത്ത് ഒന്ന് കഴുകിയെടുത്താൽ മതി, വീണ്ടും കുട്ടപ്പനായിട്ട് കിട്ടും. നിങ്ങളുടെ വണ്ടിയുടെയൊക്കെ AC വെൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ അകമൊക്കെ കറക്റ്റായിട്ട് പൊടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിൻ്റെ ഇടയിലുള്ള പൊടികളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈം വാങ്ങിച്ചാൽ മതി. ജസ്റ്റ് വില കുറവാണ്, ഒരു 100 രൂപയ്ക്കകത്ത് മാത്രമേ വരുള്ളൂ. ഇതിനെ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെയോ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ AC വെൻസിൻ്റെയല്ലേ ഇടയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ ഊർന്ന് ഇറങ്ങിക്കോളും. എന്നിട്ട് ഇതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതിനകത്ത് പൊടിയിരിക്കും. നല്ല അടിപൊളി സാധനമാണ്. നിങ്ങളിപ്പോൾ ഒരു കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടാ, നിങ്ങളുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷനും കിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളും ഒഴിവായി കിട്ടും. ഇതെന്താണെന്നറിയാമോ, ഇതും കേബിൾ പ്രൊട്ടക്ടർ തന്നെയാണ്. അതായത് എല്ലാ ചാർജറുകൾക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിനകത്ത് കിടക്കുന്ന എല്ലാ ചാർജറുകളുടെയും ഒരു മൂട്ടിൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ എൻഡിൽ ഈ ഒരു പ്രൊട്ടക്ടർ കയറ്റിയിടുക. ഇതൊരു റബ്ബർ പോലത്തെ ഒരു സാധനമാണ്. ഇത് കയറ്റിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടി ഈ വളഞ്ഞ്, നമുക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട് ഫോണിനെ നെഞ്ചിൽ വെച്ച് ഉപയോഗിക്കുന്നത് ചാർജറിൽ കണക്ട് ചെയ്തിട്ട്. അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് എന്താവും, ആ ഭാഗം കട്ടായി പോവും, അടുത്ത തവണ നെഞ്ചിൽ ഷോക്ക് അടിച്ച് നിങ്ങൾ ചത്തും പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഈ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് സിസ്കയുടെ ഈ ഒരു USB LED ആണ്. ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പവർ ബാങ്കിലോട്ട് ഈ ഒരു LED കണക്ട് ചെയ്യുക, ഓണാക്കുക. കണ്ടോ, നിങ്ങൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഒരു ആംബിയൻ ലൈറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ചാർജറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പവർ ബാങ്കിലോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഒക്കെ കണക്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ജസ്റ്റ് കണക്ട് ചെയ്യുക. കണ്ടോ, ഇതിനെ നല്ലൊരു ആംബിയൻ ലൈറ്റ് കിട്ടും. വേണമെങ്കിൽ ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം. കണ്ടോ, ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ തിരയാൻ ഉപയോഗിക്കാം. പല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ലൈറ്റാണ്. പ്ലീസ് ലൈറ്റ് ഓൺ. ക്യാമ്പ് ചെയ്യാനൊക്കെ പോകുന്നവർക്കും അല്ലെങ്കിൽ നിങ്ങൾ യാത്രകൾ പോകുന്ന സമയത്ത് ഒരു LED ട്യൂബ്, ഓക്കെ, USB LED ട്യൂബ്. ജസ്റ്റ് ചെയ്യേണ്ടത് ഒരു പവർ ബാങ്കിലോട്ട് USB കണക്ട് ചെയ്യുക. LED ലൈറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡെമോ കാണിച്ചു തന്നിരിക്കുന്നതായിരിക്കും. കണ്ടോ, നല്ല വെട്ടമുണ്ട്, നല്ല കിടിലം വെട്ടം. സാധനങ്ങളൊക്കെ കാണാം. എവിടെയെങ്കിലും ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. നല്ല വെട്ടമുണ്ട് കേട്ടോ, പൊളി. 100 രൂപയ്ക്കകത്ത് വരുത്താം. അടുത്തതായിട്ട് നമ്മുടെ ഒരു പെന്നാണ്. നിസ്സാര പേനയൊന്നുമല്ല, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആവശ്യത്തിന് ഒപ്പിടാനും എഴുതാനും പറ്റും. നിങ്ങളുടെ ഫോൺ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബാക്കിലത്തെ ഭാഗം നിങ്ങൾക്ക് സ്റ്റൈലസ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഫോണ് തോണ്ടാനായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ റീല് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കൈ കൊണ്ട് തോണ്ടി മടുത്തു എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് റീല് തോണ്ടാവുന്നതാണ്. ഭയങ്കര വലിയൊരു ഗാഡ്ജറ്റാണ്. ഇതേപോലത്തെ വേറെ കുറച്ച് ഗാഡ്ജറ്റുകളും കൂടി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് 300 രൂപയ്ക്കകത്താണ്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു, ഗാഡ്ജറ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാം പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ
ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്.